അതുകൊണ്ട് ഈ വിഷു ദിനത്തിൽ നമ്മുടെ അമ്പാടി കണ്ണന് പ്രിയപ്പെട്ട പാൽപായസം ഉണ്ടാക്കാം. പാൽപായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഉണക്കല്ലരി, പാൽ, പഞ്ചസാര, വെള്ളം, ആവശ്യമെങ്കിൽ മാത്രം നെയ്യും. ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പാൽപായസം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എടുക്കുന്ന അരി അത് നെല്ല് കുത്തിയ അരി നാലൊന്ന് നുറുക്കിയതായിരിക്കണം എന്നാണ് പറയാറ്. അരക്കപ്പ് ഉണക്കല്ലരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് കഴുകി വയ്ക്കാം. കഴുകി വെച്ച അരി നമുക്കൊരു 30 മിനിറ്റ് നേരം കുതിർത്തി വയ്ക്കാം. ഇവിടെ അരക്കപ്പ് ഉണക്കല്ലരിക്ക് ഞാൻ ഏതാണ്ട് ഒരു 6 കപ്പ് പാലും, കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത്, 6 കപ്പ് പാലും 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് കുക്കറിനകത്താണ് പാൽപായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ, അടികട്ടിയുള്ള പാത്രത്തിൽ പാൽ തിളപ്പിക്കാൻ പോവുകയാണ്. അതിന് മുൻപായിട്ട് കുറച്ച് അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിക്കാം. പാൽപായസം എന്ന് പറയുമ്പോഴേ ആദ്യം ഓർമ്മ വരുന്നത് അമ്പലപ്പുഴ പാൽപായസമാണ്. എടുക്കുന്ന പാലിൻ്റെ 4 ഇരട്ടി വെള്ളം ചേർത്ത് പാലും വെള്ളവും കൂടെ വറ്റിച്ച് വറ്റിച്ചാണല്ലോ നമുക്ക് പായസം, അമ്പലപ്പുഴ പാൽപായസം കിട്ടുന്നത്. നമ്മുടെ പാലിവിടെ തിളയ്ക്കാൻ ഭഗവാൻ ഇഷ്ടപ്പെട്ട മഹാനൈവേദ്യമാണ് അമ്പലപ്പുഴ പാൽപായസം. അങ്ങനെ നമ്മൾ പാൽപായസം ഉണ്ടാക്കിക്കഴിഞ്ഞു, അത് ഭഗവാന് വെച്ച് കഴിഞ്ഞു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.